രാഹുൽജിയെ കണ്ടു. അതെ, രാഹുൽജിയെ കണ്ടിട്ട് ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. വളരെയധികം സന്തുഷ്ടവാനാണ്. പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. അതുപോലെ തന്നെ മുന്നോട്ടുള്ള മാർഗനിർദ്ദേശം അദ്ദേഹം തൻ്റെ വിലയേറെ സമയത്ത് നിന്ന് വളരെയധികം എനിക്ക് നൽകിയുണ്ടായി. അതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. എന്താ രാഹുൽ ഗാന്ധി പറയുന്നത്? എങ്ങനെ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന്? അല്ല, എൻ്റെ പിതാവ് കാണിച്ചു തന്ന വലിയൊരു മാതൃക എൻ്റെ മുന്നിലുണ്ട്. ആ മാതൃക അനുസരിച്ച് തന്നെ എൻ്റേതായ ശൈലിയിൽ വളർത്തിയെടുക്കണം എന്നുള്ള വലിയൊരു ഉപദേശമാണ് അദ്ദേഹം എനിക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോണിയാജിയെ ഇന്ന് കണ്ടിട്ടില്ല, ഇന്ന് രാഹുൽ ഗാന്ധിജിയെ കണ്ടിരിക്കുന്നത്. ഞാൻ അപ്പോയിൻമെൻ്റ് ചോദിച്ചിട്ടുണ്ട്, നോക്കാം. പാർട്ടി അധ്യക്ഷനെ കാണുന്നുണ്ട്. പാർട്ടി അധ്യക്ഷനെ കാണുന്നതിന് മുമ്പ് സോണിയാജിയെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ദേശീയ തലത്തിലൊരു ചുമതലയൊക്കെ ഉണ്ടായിരുന്നല്ലോ, യൂത്ത് മാസമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ചുമതല ഉണ്ടായിരുന്നു. ആ ചുമതല ഇനി തുടർന്ന് വഹിക്കാൻ കഴിയുമല്ല, കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. അല്ല, അതും തുടരും. അതേസമയം എൻ്റെ പ്രവർത്തന മേഖല പുതുപ്പള്ളി തന്നെയാണ്. അതേസമയം എനിക്കുള്ള ഉത്തരവാദിത്വവും ഞാനത് പൂർണ്ണമായി നിർവഹിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ പാർട്ടി പൂർണ്ണമായി മറ്റൊരു തരത്തിലേക്ക് പോവുകയാണ്, കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാകുമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് പോവുകയാണ്, അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കണമെന്നുള്ളതാണോ രാഹുലിൻ്റെ ഒരു നിർദ്ദേശം വന്നത്? അല്ല, അതിപ്പം ഒരു എൻ്റെ മുന്നിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളാണ് അദ്ദേഹം തന്നിരിക്കുന്നത്. അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും.